ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂൺ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്തു തരുന്നത്. വീണ്ടും സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഉണ്ടാകുമോ? കൂടാതെ തന്നെ 25,000 രൂപ സാമ്പത്തിക സഹായം. ഞാൻ ഈ പറയുന്ന മൂന്നോളം ജില്ലക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ ഈ ജില്ലയിൽ ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ ഏകദേശം 4 ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതെന്ന് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിശക്തമായിട്ടുള്ള കാറ്റും അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് കേരള സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കുവാൻ കൊടുക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ചുള്ള നമ്മൾ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, അതുപോലെയുള്ള ആപ്പുകളൊന്നും തന്നെ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കാം, പക്ഷേ കുട്ടികളെ ഇത് വളരെയധികം ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഏകദേശം 21 ആപ്പുകളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 25,000 രൂപ വരെ ആട് വളർത്തുന്നതിന് വേണ്ടി ലഭ്യമാകുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ജൂണിലും ജൂലൈയിലും ഒക്കെ ആയിട്ടാണ് എല്ലാ വർഷത്തിലും സ്വീകരിക്കുന്നത്. ഗോഡ് സാറ്റലൈറ്റ് പദ്ധതി പ്രകാരമായിരിക്കും ഏകദേശം 25,000 രൂപ ആടുകളെ വാങ്ങുവാൻ വേണ്ടി ലഭ്യമാകുന്നത്. 5 പെണ്ണാടുകളെയും അതുപോലെ തന്നെ ഒരു മുട്ടനാടിനെയും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തുക ലഭ്യമാകുക. കേരള സർക്കാരും മൃഗസംരക്ഷണ വകുപ്പുകളും ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 30% സ്ത്രീകൾക്കായിട്ടും അതുപോലെ തന്നെ 10% SC ST വിഭാഗത്തിനും അതുപോലെ തന്നെ 60% ജനറൽ വിഭാഗത്തിനും വേണ്ടിയാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ മനസ്സിലാക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള മൃഗാശുപത്രികൾ മുഖേനയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വീണ്ടും ലോക്ക്ഡൌൺ നീട്ടുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ലോക്ക്ഡൌണിന്റെ രീതി മാറുകയാണ്. തീവ്ര രോഗവ്യാപനം ഉള്ള സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് ലോക്ക്ഡൌൺ നടത്തുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% കൂടുതലുള്ള ജില്ലകളിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഇത് ഏകദേശം 3 ജില്ലകളിലാണ് ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലുള്ളത്. തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട് ഈ 3 ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. കൂടാതെ തന്നെ രോഗവ്യാപനം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഇളവുകൾ നൽകുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നാളെ അറിയിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തുതന്നെയായാലും വളരെയധികം വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നു പ്രവർത്തിക്കാനും ബാർബർ ഷോപ്പ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, കൂടാതെ സ്റ്റേഷനറി കടകളൊക്കെ തുറന്നു പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ പൊതുഗതാഗതവും അനുവദിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ വളരെയധികം ആളുകൾ പറയുകയുണ്ടായി കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ഈ പ്രാവശ്യം തുക ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അനർഹമായിട്ട് ഈ ഒരു തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇനി മുതൽ തുക ലഭ്യമാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ ഒരു അറിയിപ്പ് നൽകിയിരുന്നതുമാണ്. അപ്പോൾ എന്തുതന്നെയായാലും നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടും പണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയുവാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.